ഹലോ, വെൽക്കം ടു ഫുഡ് അഡിക്സ് ബൈ നീതു. അപ്പം നമ്മുടെ ഫ്രൈഡേ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എല്ലാ ഐറ്റമൊക്കെ പ്രിപ്പയർ ചെയ്ത് നമ്മുടെ ടേബിളിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റ് ചെയ്താൽ മാത്രം മതി. ഇന്ന് ഒരുപാട് ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ എല്ലാം വളരെ കുറച്ച് കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്ലേറ്റ് ചെയ്താലും എനിക്ക് നന്നായിട്ട് വിശക്കുണ്ട്. അപ്പം നമ്മുടെ ആദ്യം തന്നെ 80% തവിടുള്ള നല്ല കുത്തരിച്ചോറ്, പ്രോട്ടീന് കുറച്ച് ചെറുപയർ. അടുത്ത എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് നല്ല അടിപൊളി കട്ട ചമ്മന്തി. ചൂട് ചോറും ചമ്മന്തി കിഡിലും കോമ്പിനേഷനാണ്. പിന്നെ നമ്മുടെ നീഡിൽ ഫിഷ്, കോലാൻ ഫിഷ് എന്ന് പറയും. അത് നന്നായിട്ട് തവ ഫ്രൈ ചെയ്താണ്, ഡീപ് ഫ്രൈ അല്ല, തവ ഫ്രൈ ചെയ്താണ്. പിന്നെ നമ്മുടെ എവർ ഗ്രീൻ പുളിങ്കറി. ഈ പുളിങ്കറി ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞ് ഇതുവരെ കാണിച്ചിട്ടില്ല, സോറി. പെട്ടെന്ന് തന്നെ കാണിക്കാം കേട്ടോ. ഇനി നമ്മുടെ ഈന്തപ്പഴവും നെല്ലിക്കയും കൂടെ ഉള്ള കുറച്ച് അച്ചാറെടുത്തു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചാള, നല്ല തേങ്ങ അരച്ച് കുടമ്പുളിയൊക്കെ ഇട്ട് വെച്ച കിഡിലൻ കറിയുണ്ട്, അത് കുറച്ച് എടുത്തു വെച്ചു. പിന്നെ പാറുന്ന് രാവിലെ കായപ്പേരി വേണമെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് കായപ്പേരി ഉണ്ടാക്കിയിരുന്നു, അപ്പോൾ അത് എടുത്തു വെച്ചു. പിന്നെ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് കുറച്ച് പാവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കി, അപ്പോൾ പാവയ്ക്ക മെഴുക്കുവരട്ടിയും എടുത്തു. ഇനി നമുക്കൊരു പപ്പടം കൂടെ ആയാലോ. ആഹാ, ഫ്രൈഡേ ലഞ്ച് അങ്ങ് പൊളിച്ചു. അപ്പോൾ നമുക്ക് കഴിച്ചാലോ. നമ്മുടെ പുളിങ്കറി കൂട്ടി ആദ്യം തുടങ്ങാം. ആഹാ, നമ്മുടെ വീക്കെൻഡ് ലഞ്ച് ഫ്രൈഡേ. കുറച്ച് പാവയ്ക്കുപ്പേരി കൂടെ വെച്ച് ഒരച്ചാർ കൂടെ ഉണ്ട് കേട്ടോ, നെല്ലിക്കയും വെളുത്തുള്ളിയും കൂടെ ഉള്ള, അതും കിടലിന് അച്ചാറാണ്. നമുക്ക് നമ്മുടെ ചാളൊക്കെ ട്രൈ ചെയ്യാം. ആഹാ, ഇനി എനിക്കൊരു കോമ്പിനേഷൻ ട്രൈ ചെയ്യണം. ചമ്മന്തി, ഇത് രാവിലെ ദോശയ്ക്ക് മീൻ ചമ്മന്തി ഉണ്ടായിരുന്നു. ചമ്മന്തി ചോറും ഒരു കഷ്ണം പപ്പടം. ഇത് കഴിക്കുന്നതിൻ്റെ പുറകെ തന്നെ ഒരു കഷ്ണം മീൻ വറുത്തതും. ആഹാ, ചമ്മന്തിയും കുത്തരി ചോറും കൂടെ ഉരുള പിടിച്ചോണ്ടാണ് ടേസ്റ്റ്. ഈ കറികൾക്ക് ഒന്നുമില്ലെന്ന് പറയാം. അപ്പം ഞാൻ ഉണ്ടെന്ന് കേട്ടോ എല്ലാവർക്കും. ബൈ ബൈ.